ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ അവിലും ഏത്തപ്പഴവും ചേർത്താണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു എളുപ്പത്തിലുള്ള സ്നാക്ക്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക്, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മധുരം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകും. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏറ്റവും രണ്ട് മീഡിയം വലിപ്പമുള്ള ഏത്തപ്പഴം, വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഒന്നര മതി, ചെറിയ ഏത്തപ്പഴമാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം, ഇതിലും ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഒരു 35 ഗ്രാം മതി കേട്ടോ. ഒരുപാട് മധുരം വേണ്ട, നമ്മൾ ഒരു കപ്പ് അവിലല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു 35 ഗ്രാം ശർക്കര മതി. ഞാനിതിപ്പോൾ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ശർക്കര ചീവി എടുത്തിട്ട് വെയിറ്റ് നോക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. പിന്നെ തേങ്ങയുടെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ വരെ ആക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് നെയ്യാണ്, വേറെ ഇതിലേക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ അവിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം അവിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷം നമ്മുടെ ശർക്കര പാനി ആക്കി വയ്ക്കണം. ശർക്കര പാനി ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 35 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ശർക്കര പാനി ആക്കുന്നത്. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാനിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ചേർക്കാം. ഇത് വൈറ്റ് അവലിലും ചെയ്യാം, ഈ മട്ട അവലിലും ചെയ്യാം. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് മട്ട അവലിലാണ്. അപ്പോൾ അവൽ സാധാരണ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന പോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2.5 മിനിറ്റ് 3 മിനിറ്റ് അത്രയും സമയം മതി. ഞാനിപ്പോൾ ചെറിയ ബർണറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു 3 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ ചെറിയ ബർണറിൽ വെച്ചിട്ട് തന്നെ ചെയ്യാണ് എപ്പോഴും നല്ലത്. എന്താണെന്ന് വെച്ചാൽ അവൽ കരിഞ്ഞു പോവില്ല. നമ്മളിട്ട് ഇളക്കി തുടങ്ങി ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവൽ ചെറുതായിട്ട് ചുരുങ്ങി തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പാകത്തിനാവുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ അവൽ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് വേഗം തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവൽ കരിഞ്ഞു പോവും. ഇനിയിപ്പോൾ നമുക്ക് ശർക്കര പാനി റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ പഴം വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനിടയിൽ അവൽ തണുത്ത് വരുമ്പോൾ, ചൂട് മാറി വരുമ്പോൾ അവലൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ശർക്കര പാനിക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അവലൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. ശർക്കര പാനി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 35 ഗ്രാം എന്ന് പറയുമ്പോൾ 3 ടേബിൾ സ്പൂൺ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം തിക്നെസ് ഇല്ലാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം വഴറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി പഴം ഒന്ന് കളറ് മാറി നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇതിനിടയിൽ നിങ്ങൾ മിക്സിയുടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ജാറിൽ, ചെറിയ ജാറിൽ നമ്മുടെ അവിലും പൊടിച്ചു വെച്ചോളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നീക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പഴം കുക്കായി വരാനാണ് കൂടുതൽ സമയമെടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഇനി ഈ പഴത്തിൻ്റെ കറക്റ്റ് പാകം കാണിച്ചു തരാം. നന്നായിട്ട് കളർ മാറി ഒന്ന് ഉടഞ്ഞു വരണം. ആ സമയം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് പഴം കുക്കായി വരട്ടെ. ഇതിന് നല്ല പഴുത്ത പഴമാണ് കേട്ടോ നല്ലത്. ഒരുപാട് പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കുന്നതിനേക്കാൾ പഴുപ്പ് കൂടിയ പഴം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പഴം കണ്ടോ, ദാ ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമ്മൾ ഇതുപോലെ സ്പാറ്റിൽ ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാടൊന്നും തേങ്ങ കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കുന്ന പലഹാരമല്ല, ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കുന്നതാണ്. രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് കഴിക്കാം, വൈകിട്ട് ഉണ്ടാക്കിയിട്ട് വൈകിട്ട് തന്നെ കഴിക്കാം. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു റെസിപ്പിയല്ല. അതുകൊണ്ടാണ് തേങ്ങ ഡ്രൈ ആക്കി എടുക്കാതിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിൽ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ, ആ അവിലും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അവിൽ പൊടിച്ചു കഴിയുമ്പോൾ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ആ ശർക്കര പാനി അവിലേക്കും പഴത്തിലേക്കും ഒക്കെ നന്നായിട്ട് പിടിച്ചു വരണം. ആ രീതിയിൽ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട്
ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അവല് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അവല് ചേർക്കാം കേട്ടോ. ഈ ഒരു പഴത്തിന്റെ അളവിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ അവല് ചേർക്കാം. പക്ഷെ അപ്പോ ശർക്കരപ്പാനിയുടെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയി വരട്ടെ. നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിലായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാനിൽ നിന്ന് വിട്ട് വന്ന് ഒന്ന് നന്നായിട്ട് സെറ്റ് ആയി വരുന്ന പാകത്തിലാക്കിയെടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ശർക്കര നല്ല ഡാർക്ക് കളറുള്ള ശർക്കരയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 50 ഗ്രാം ശർക്കര വരെ ചേർക്കാം. ഞാനിപ്പോ മീഡിയം മധുരം എന്നുള്ള രീതിയിലാണ് 35 ഗ്രാം ശർക്കര ചേർത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാല് പഴത്തിന് മധുരമുണ്ട്, അതുകൊണ്ട് നമ്മുടെ അവലിന് മാത്രമേ മധുരം ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് 35 ഗ്രാം ചേർത്തത്. നിങ്ങൾക്ക് 50 ഗ്രാം വരെ ചേർക്കാം. അപ്പൊ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ആയി വരട്ടെ. അപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിനൊന്ന് ചൂട് മാറി വന്നതിന് ശേഷം, അതായത് ഇളം ചൂട്, നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ സ്പൂണിൽ കോരി കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്പൂണിൽ കോരി കഴിക്കാം. നമുക്ക് പ്ലേറ്റിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവില്ല, അത്ര ഷാർപ്പായിട്ട് കിട്ടില്ല നമുക്ക്. അപ്പോൾ ഉരുട്ടിയാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇനി ഇതൊന്ന് ചൂട് കുറഞ്ഞു വരട്ടെ. ഇപ്പൊ നമ്മുടെ സ്നാക്കിന്റെ മിക്സിന്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്താ ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ വലിയ ബോൾസ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുമ്പോഴായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒട്ടുന്ന പോലെ തോന്നുകയാണെങ്കിൽ കയ്യിൽ നെയ്യ് തടവിക്കോ. ഞാനിപ്പോ നെയ്യൊന്നും തടവുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ചേർത്തിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതാ ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് റെഡിയാക്കുക. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ ചെറിയ ബോൾസ് ആയിട്ട് തന്നെ ഉണ്ടാക്കുക. വലിയ ആളുകൾക്കാണെങ്കിലും ചെറിയ ബോൾസ് കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ ബോൾസ് ആയിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക. സമയമില്ലാന്നുണ്ടെങ്കിൽ മാത്രം വലിയ ബോൾസ് ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവൻ ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ അതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഓവറായിട്ട് മധുരവുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്നാക്സ് റെസിപ്പീസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്തോളൂ. ഏത് ടൈപ്പ് സ്നാക്സ് ആണ്, ഇപ്പോൾ നമുക്ക് ആവിയിൽ വേവിക്കുന്ന സ്നാക്സ് ആണോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സ്നാക്സ് ആണോ, ഏത് ടൈപ്പ് സ്നാക്സ് ആണ് കൂടുതലായിട്ട് വേണ്ടതെന്നുള്ളത് അതും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ സ്നാക്സിൻ്റെ റെസിപ്പീസ് മാത്രമല്ല ഒരുപാട് കറികളുടെ, വെജ് കറികളുടെയും നോൺ വെജ് കറികളുടെയും മറ്റുള്ള പലഹാരങ്ങളുടെയും ഒക്കെ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പീസ് എല്ലാം കിട്ടും. എൻ്റെ അടുത്ത് ഇടയ്ക്ക് കമൻറ്റ്സ് വരാറുണ്ട് വെജ് റെസിപ്പീസ് മാത്രമേ ചെയ്യുള്ളൂ, നോൺ വെജ് ചെയ്യില്ലേ, മീൻ കറികൾ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ റെസിപ്പീസും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് റെസിപ്പിയാണോ ആവശ്യം ആ റെസിപ്പിയുടെ കൂടെ നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. ഞാൻ ചെയ്ത റെസിപ്പി ആണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.